ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോഴും സ്വഭാവം വെച്ച് നോക്കുമ്പോഴും ഭയങ്കര സ്നേഹമാണ്, അന്തസ്സാണ്. നമ്മുടെ യശസ്സും നമ്മുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് അറിയിക്കണ ഒരു ആനയാണ്. ആ സ്നേഹം തിരിച്ചു തരും മനസ്സിലാവുമ്പോ പല്ല് കുത്തി പുറത്തുകൂടി പോയിട്ട് ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലാണ് വന്നേക്കണം. മലപ്പുറം ജില്ലയിൽ വരാൻ കാരണം ഈ സാലിയാണ്. എന്തിനാ സാലി ഞങ്ങൾ ഇവിടെ വന്നേ? ഇവിടെ ഒരു ആനപ്പാപ്പാനെ കാണാൻ വേണ്ടിട്ട് വന്നതാണ്. ആനപ്പാപ്പാനെ കാണാൻ വന്നാണ്. ആനപ്പാപ്പാന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു ലോറി ഡ്രൈവറായിരുന്നു അദ്ദേഹം. അങ്ങനെ ആനേനോടുള്ള ഇഷ്ടം കൊണ്ട് ആനപ്പാപ്പാനായി. ആനപ്പാപ്പാൻ ആയിന്ന് മാത്രമല്ല, കൊമ്പനാനയുടെ ഒന്നാം പാപ്പാനായി അദ്ദേഹം, അല്ലേ? ഒന്നാം പാപ്പാനായി. ആ ആനപ്പാപ്പാനെയാണ് നമ്മൾ, ആ കൊമ്പനാനയുടെ ഒന്നാം പാപ്പാനെ നമ്മൾ കാണാൻ പോകണെയാണ്. അത് നമ്മൾ വന്നേക്കാണ്. ദീ നിൽക്കുന്ന ആളാണ് ആ പാപ്പാൻ. ആ ലോറി ഡ്രൈവറല്ലേ ഇരുന്ന്? ഇപ്പൊ ഒന്നാം പാപ്പാനായി. ആ വിശേഷങ്ങളും ആ ആനയുടെ കുറെ വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അറിയണം. എങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നു എന്നുള്ളത്, രസകരമായ കുറെ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരും. പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. എൻ്റെ പേര് കണ്ണൻ എന്നാണ്. കണ്ണൻ. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ആനയുടെ പേരെന്താ? ചെർപ്പളശ്ശേരി അയ്യപ്പൻ. അതായത് അയ്യപ്പനെ കാണുന്നതിന് മുമ്പ് വാവറിനെ കാണണോന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങള് ആദ്യം തന്നെ കണ്ണനല്ല വിളിക്കണേ, കണ്ണനെ കാണാൻ വന്നേക്കാണ്. കണ്ണനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മുടെ ആന എവിടെ നിൽക്കണേ? ആന അവിടുത്തെ പറമ്പില്. പറമ്പില്? ഇവിടെ വലിയ പറമ്പാണ്. വലിയ പറമ്പാണ് ഏക്കണ എടുക്കല്. അവിടെ ആനേനെ എങ്ങനെ വിട്ടേക്കാണ്? രാവിലെ കഴുകി കുളിപ്പിച്ച് റെഡി ആക്കി അങ്ങോട്ട് വിട്ടേക്കാണ്. അപ്പൊ അവിടെ പോയി തീറ്റയൊക്കെ തിന്നിട്ട് ഞങ്ങള് നമ്മുടെ ബാക്കിയുള്ള ആനകളുടെ പണികളുടെ സമയമാകുമ്പോ തറയ്ക്ക്. ഒരു കാര്യം ചോദിക്കാൻ, ഈ ആളുകളൊക്കെ ആരായിരുന്നു ഇവിടെ നിൽക്കണേ? ഇത് നമ്മുടെ ആനക്കാരൻ തന്നെയാണ് ഈ നിക്കണത്. മൊത്തം ആനക്കാരായി നിക്കണ? ഇവനും ആനക്കാരനാണ്. ഇന്ന് ഞായറാഴ്ച പറയാൻ പറ്റില്ല. ആനപ്രേമികളും മാത്രമായിട്ടുള്ള ആൾക്കാർ ആരും ഇല്ല ഇവിടെ. ഇവിടെ കാര്യങ്ങള് നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. വഴിയേ പറയാം. ആനക്കാരൻ തന്നെയാണ്. ആയിക്കോട്ടെ, ഞങ്ങള് വഴിയേ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയണുണ്ട്. എന്തായാലും ഫസ്റ്റ് ഞങ്ങളൊന്ന് ആനേനെ കാണട്ടെ. ആന കണ്ടോട്ടെ, കുഴപ്പമുണ്ടോ? നിനക്ക് കുഴപ്പമുണ്ടോ? നിന്റെ തലയാട്ടിലിട്ട് എന്തോ കുഴപ്പമുണ്ടല്ല, പല്ല് പുഴുന്ന അല്ലേ? അത് കുഴപ്പമില്ല, ഞങ്ങളൊന്ന് ആനേനെ കണ്ടിട്ട് വരട്ടെ. നീ പോകരുത്, പോകില്ല. എല്ലാവരും ഇവിടെ ഉണ്ടാവില്ലേ? ഓക്കെ, നമുക്ക് പോവാം. ഇതുവരെ ഏകദേശം എത്ര ഏക്കർ ഉണ്ടാവും? ഇത് ഏകദേശം 10-28 ഏക്കറിന് താഴെയുണ്ട്. ഈ 28 ഏക്കറിന്റെ ഇടയിൽ ആനേനെ അയച്ചുവിട്ടു. അപ്പൊ ആ അങ്ങോട്ടാണ് നമ്മൾ ആനേനെ കാണാൻ പോവാണ്. ഇതേ പോയി നമ്മള് കണ്ട അവര് നമ്മുടെ കൂടെ കൂടിയേക്കാണ്. ആനപ്രേമികളും എല്ലാം നമ്മുടെ പുറകെ ഉണ്ട്, എല്ലാവരും പുറകെ ഉണ്ട്. വിളിക്കണേ സൽമാനെ. മുദ്രാവാക്യം ആയിക്കോട്ടെ, ആയിക്കോട്ടെ. കേരളത്തിൽ വലിയൊരു സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളും ഒട്ടും പുറക്കണ്ടാശാനെ. അപ്പൊ ഇത് രണ്ടാം പാപ്പാൻ, നമ്മുടെ ആനയുടെ തോട്ടിയൊക്കെ കൊടുത്തേക്കാണ്. അപ്പൊ നമ്മൾ ആനേനെ കാണിക്കാൻ പോണു. ആനേനെ കാണിക്കുമ്പോ ആനപ്രേമികൾക്ക് ഒരു നിർബന്ധം ഉണ്ട്. എന്താ അത്? പവർ ആയിരിക്കണം വേണ്ടേ ആനേനെ കാണിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കൊമ്പനാന് അയ്യപ്പനെ കാണിക്കുമ്പോ വേണ്ട പോലെ പവർ ആയിരിക്കണ്ടേ. അപ്പൊ നമ്മളെ പവർ ആക്കിയിട്ട് തന്നെ നമ്മുടെ അയ്യപ്പനെ കാണിക്കാം. ആദ്യം തന്നെ നമ്മൾ ആ പവറിലേക്ക് നമ്മൾ പോവാണ്. അതിനു മുമ്പ് ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞോട്ടിട്ട, ലൈക്ക് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരും കമന്റ് ചെയ്യാത്തവരും ഈ അവസരത്തിൽ അതൊക്കെ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളിൽ എടുക്കാനും ഇവരെ കാണാനും ഇതുപോലുള്ള കുറെ ആനപ്രേമികളെയും ആളുകളെയും പരിചയപ്പെടാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സപ്പോർട്ടും തരിക. അപ്പൊ നമുക്ക് ആ പവറിൽ നമ്മുടെ അയ്യപ്പനെ അയ്യപ്പൻ കുളിച്ച് കുട്ടപ്പനാക്കി അവിടെ നിർത്തിയേക്കാണ്. ദേ നിക്കണ് അപ്പാവർ അയ്യപ്പൻ. ഇനി അയ്യപ്പനെ നമ്മുടെ ആശാൻ വിളിക്കാണ്. കണ്ടാൻ വിളിച്ചാ ഇവിടെ വരും, വരൂലേ? വരും. അതൊന്നും നമുക്ക് കാണണം. ദേ നിക്കണ്.
തിരിഞ്ഞു തിരിഞ്ഞ് പതിയെ പതിയെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കണ വഴിയിലുള്ള തീറ്റ കഴിഞ്ഞിട്ട് ആളും കൂടെ എത്തുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ പുല്ലാണോ പട്ടയാണോ കൊടുക്കണേ? പുല്ലും പട്ടയും തെങ്ങിന്റെ ഓല് എല്ലാം മിക്സ്. ഇത് സമൃദ്ധമാണ്, അതായത് മലപ്പുറംകാരുടെ യഥാർത്ഥ സ്വഭാവം പോലെ തന്നെയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ലാവിഷാണ് ഭക്ഷണം, ലാവിഷാണ്. ഇതാണ് നമ്മുടെ ഇത് അയ്യപ്പന്റെ, അയ്യപ്പന്റെ ആരോഗ്യത്തിന്റെ പ്രത്യേകത. എനിക്ക് ഇങ്ങനെ സെറ്റ് ആവാനും ഇത് തന്നെ കാര്യം. നമുക്കത് കാണുമ്പോ അറിയാം, മാഷാല്ല കുഴപ്പമില്ല. പക്ഷെ ഞാനിത് ഏത് മൃഗത്തിന്റെ അടുത്തേക്ക് വരുമ്പോഴും ആനയായാലും കുതിരയായാലും എന്തായാലും അതിന് എന്തെങ്കിലും ഒന്ന് തിന്നാൻ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മള് ബിസ്ക്കറ്റ് കയ്യിൽ കരുതിയായിരുന്നു. ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴേ ഞങ്ങള് നാലാളാണ് വന്നത്, പക്ഷെ ഇവിടെ വന്നപ്പോ ഒരുപാട് പേരായി. എവിടുന്നാ കൊടുക്കണ്ടേ? ഇവിടുന്ന് വലത്തെ സൈഡ്. വലത്തെ അയ്യപ്പൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണമാണ് എന്ത്? ബിസ്ക്കറ്റ്, മധുരം, ലഡു, അതൊക്കെയാണ് ആന ആന ആനകൾക്ക് ഇഷ്ടം. ഉപ്പ്, പുളി, മധുരം, അതെയല്ലേ. നമ്മള് പട്ടയ സാധനങ്ങളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, പഴം കൊടുത്തിട്ടും കാര്യമില്ല. ഞങ്ങൾ ആദ്യം പഴം വാങ്ങിക്കാനാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയാ ഈ പാപ്പാനായി? നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ചെറുപ്പം തുടങ്ങി ആനകളായിട്ട് ബന്ധമുള്ള ഒരു കുടുംബത്തിൽ തന്നെയുള്ള ആളാണ്. ആളാണ് അച്ഛന്റെ അമ്മാവൻ, അതായത് എന്റെ അച്ഛന്റെ അമ്മയുടെ ആങ്ങള. ആള് ചെറുപ്പത്തില് അന്നമ്മയുടെ ചാലക്കുടി കൊരട്ടി കഴിഞ്ഞിട്ട് അന്നമ്മയുടെ എന്നുള്ള സ്ഥലമുണ്ട്, അതാണ് എന്റെ സ്വദേശം. തൃശ്ശൂര്, തൃശ്ശൂര് ചാലക്കുടിക്ക് മാളക്കിടയിലുള്ള അന്നമ്മനട. അന്നമ്മനട ചാലക്കുടി പുഴയുടെ സൈഡിലുള്ള അമ്പലമാണ്, ശിവന്റെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തില് ഒരു ആന തിട്ടിട്ട് ഒരാളെ കൊല ചെയ്യണ്ടേ. അന്ന് ആനനെ കിട്ടാൻ സഹായിച്ച ആളാണ് എൻ്റെ അപ്പൂപ്പനി. അപ്പൊ ആളുടെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ എന്റെ അച്ഛൻ വന്ന് പറയും. എന്റെ അച്ഛൻ കേന്ദ്രമന്ത്രി ജീവനക്കാരനായിരുന്നു, ബി എസ് എൻ എല്ലായിരുന്നു ജോലി. പുള്ളി ആ ജോലി ലീവ് എടുത്തിട്ട് ഈ ആനയുടെ പുറകെ പറ പിടിക്കാനും അച്ഛനെ സഹായിക്കാനും നടക്കുന്ന ആളാണ്. ഈ കഥകളും അച്ഛൻ ആന കൊണ്ടു നടക്കുന്നതും ആന ആളെ ഓടിക്കുന്നതും ആന പിടിച്ചു കിട്ടുന്ന കഥകൾ, അതായത് ബാല്യകാലത്ത് കണ്ണൻ കേട്ട കഥകൾ എല്ലാം ആനയുടെ ആനയുടെ സാഹസ്യ കഥകളായിരുന്നു. അതൊക്കെ മനസ്സിൽ അങ്ങോട്ട് ഉറഞ്ഞ് പതിച്ചു. ലാസ്റ്റ് അത് വലുതായി കഴിഞ്ഞപ്പോ നമ്മുടെ പണി ഡ്രൈവിംഗിലേക്കാണ് പോയത് അല്ലെ? ലോറി ഡ്രൈവറായി അവിടെ നിന്ന് ഓട്ടോറിക്ഷ, കാറ്, മുകളിലേക്ക് ബസ്, പ്രൈവറ്റ് ബസ്സിൽ എല്ലാം വണ്ടി ഓടി. പെട്ടെന്ന് ജോലി പഠിച്ചിട്ടൊരു ജോലി അന്വേഷിക്കാൻ പറ്റില്ല. അപ്പൊ അറിയണ പണി എടുത്ത് കാശ് ഉണ്ടാക്കാന്നുള്ള സെറ്റപ്പിൽ ആ ഒരു ഇതിലേക്ക് ഇറങ്ങിയാണ്, ഡ്രൈവിംഗ് ഫീൽഡിൽ ഇറങ്ങിയാണ്. ആന ലോറി ഓടിക്കാൻ പോയി, അങ്ങനെയാണ് വീണ്ടും ആന എടുത്ത് ദൈവം വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു. ഓണർ എന്ന് പറഞ്ഞ നമ്മുടെ തട്ടാമ്പിടിക്കലത്തെ ശ്രീകാന്ത് ഏട്ടൻ, ആള് പറഞ്ഞ ഒരു ഡയലോഗാണ് അന്നുള്ളത്. കാരണം ആനപ്പണി എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിച്ചിട്ടല്ല പറഞ്ഞെ, പോകെ പോകെ പഠിക്കുകയാണ്. നിനക്കും കൊണ്ടു നടക്കാവുന്ന സംഭവം, നിനക്ക് ആന വഴിയായില്ലേ, ഇനി നിനക്കും കൊണ്ടു നടക്കാവുന്ന സംഭവമുള്ളൂ. ശ്രദ്ധിക്കുക, കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മദ്യം, കഞ്ചാവ് അതിൻ്റെ പിന്നാലെ ഒന്ന് പോവാതിരിക്കുക, അതൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആ പണിയുടെ സമയത്ത് അത് ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു വാക്കിൽ നിന്ന് ആളുടെ സഹായമായിട്ട് നിന്നു. ആനക്ക ആനയുടെ ലോറി ഓടിച്ചപ്പോൾ പോരാൻ പറ്റില്ല നമുക്ക്. അപ്പൊ രണ്ടാം പാപ്പാനെ സഹായിക്കാൻ നിൽക്കും, മൂന്നാം പാപ്പാനെ സഹായിക്കും. ഇവർ രണ്ടുപേരും പോയി കഴിയുമ്പോൾ ഒന്നാം പാപ്പാനെ സഹായിക്കാൻ നിന്നു. അങ്ങനെ കുഞ്ചാട്ടുകാരെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആള് ആനക്കാരൻ, ആ ആനയുടെ പാപ്പൻ, ആളെന്നോട് പറഞ്ഞു ഇനി വേറൊരാൾ അന്വേഷിക്കണ്ട, നീ എന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞിട്ട് ആളുടെ കൂടെ നിർത്തി തലയ്ക്കെട്ട് കെട്ടാൻ പഠിപ്പിച്ചു തന്നു, ചെങ്ങല വളർത്താൻ പഠിപ്പിച്ചു തന്നു. തലയ്ക്കെട്ടെന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടം, നെറ്റിപ്പട്ടം, നെറ്റിപ്പട്ടം കെട്ടാൻ പഠിപ്പിച്ചു തന്നു, ചെങ്ങലകൾ കൊളുത്താൻ പഠിപ്പിച്ചു തന്നു, ആനക്കാരനെ ഇങ്ങനെ സഹായിക്കുന്നു പഠിപ്പിച്ചു തന്നു, ആന കഴുകാൻ പഠിപ്പിച്ചു തന്നു. അതുമേ തുടങ്ങിയാണ്. ഒന്നാം പാപ്പൻ എന്നായിരുന്നു ഇവിടെ ഈ മലപ്പുറത്തേക്ക് ശ്രീ അയ്യപ്പൻ പോരണ സമയത്ത് എന്റെ വീട്ടിലെ നിന്ന് വീടിന്റെ അടുത്താണ് നിന്നിരുന്നത്. അപ്പൊ പോരാൻ നേരത്ത് ആ ആനക്കാരുടെ കുറച്ച് ആവശ്യങ്ങൾക്ക്, ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കേണ്ടി വന്നു. ഫോറസ്റ്റ് ഓഫീസിൽ പോകാനും പോലീസുകാരെ കാണാനായിട്ടൊക്കെ പോകേണ്ടി വന്നു. അപ്പൊ ആ വഴിക്ക് വേറൊരു ആന അഴിക്കാൻ ഇയാള് വിളിച്ചാണ് എന്നെ, സഞ്ജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോ അത് ശരിയായില്ല, പകരം ഈ ആനക്ക് രണ്ടാം പാപ്പനായിട്ട് നിൽക്കേണ്ടി വന്നു. അപ്പൊ ആള് പോയി, വേറെ ആനക്കാരൻ വന്നു, ആളും പോയി, പിന്നെ ഞാൻ നിൽക്കുകയാണ് ഇത്. അപ്പൊ മുതലാളിമാരുടെ താല്പര്യം നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസം കൊണ്ടും ആ വിശ്വാസത്തിലാണ് ഇതിന്റെ ഓണർ കയ്യിലേക്ക് പിടിച്ചു തരണത്. അതായത് ഒരു ഒന്നര ഒരു കൊല്ലത്തോളം ഈ ആനക്ക് തീറ്റ ഒരാളുടെ സഹായം ഇല്ലാണ്ട് നമ്മൾ വെട്ടി കൊടുക്കുക. ഒറ്റക്ക് കൊടുത്തു, ഒറ്റക്ക് കൊടുത്തു, ഒരൊറ്റ ആളുണ്ട്, രണ്ടാൾക്കേ ഉള്ളൂ ഇവിടെ. കൊറോണ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഒരാളാക്കി, അപ്പൊ ഒരാളും സഹായിട്ടും ഒരു ഒന്നാം പാപ്പാനും മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഈ മലപ്പുറത്തെ പിള്ളേരുടെ സഹായം കൊണ്ട് ഇതുപോലെ നിക്കണ ആനപ്രേമികൾ അല്ലേ? ഇത് രണ്ടാം പാപ്പാനല്ലേ? ഒന്ന് ഇവിടെ വരെ വന്നേ. എന്താ നിന്റെ പേര്? പേര് വിപിൻ. വിപിൻ ഒരു സംഭവം പറഞ്ഞില്ല. വിപിൻ ഒരു എടഞ്ഞ ആനയുടെ എന്താ അമ്മേലിന്നിട്ട് ചേട്ടായാണ് എന്നെ രക്ഷിച്ചത്. എത്ര മണിക്കൂർ ആനപ്പുറത്തായി പോയി? രാവിലെ ഒരു 8 മണിക്ക് കേറിയിട്ട് വൈകുന്നേരം 5:30 ആയിപ്പോണ്
ഇടഞ്ഞ ആനയുടെ പുറത്ത് നിന്ന് വിപിൻ. എന്നിട്ട് എന്ത് ചെയ്ത്? അച്ഛൻ ഫോൺ വിളിച്ച്, അച്ഛന്റെ കൂട്ടുകാരനെ, കൂട്ടുകാരനെ ഫോൺ വിളിച്ചിട്ട് നിങ്ങളെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന്, എന്നിട്ട് ആനയുടെ പുറത്ത് രാവിലെ 9 മണിക്ക് കേറിയിരുന്ന ആന. ടെൻഷൻ ഉണ്ടായില്ല അപ്പേ? ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ചെറുപ്പം തൊട്ട് അറിയുന്ന ആനയാണ്, നമ്മളൊന്നും ചെയ്യൂല. നമ്മളാ ധൈര്യമായിട്ട് നല്ല പവർ ആയിട്ട് ഇരുന്നു. നീ ആണെങ്കി ഇരിക്കും പറഞ്ഞോളാ. എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാലേ, വാഴക്കുളം മനോജ് എന്ന് പറഞ്ഞ ആശാൻ ഉണ്ട് എന്റെ വാഴക്കുളം. ആളുടെ കൂടെ ലോറിയില് ഓടിക്കുന്ന സമയത്ത് ആള് പറഞ്ഞു, ലോറി ആർക്കും ഓടിക്കാൻ പറ്റും, ആനക്ക് നിക്കാൻ ആനയും കൂടി വിചാരിക്കണം ആനപ്പാപ്പനാണെന്ന്. അപ്പൊ നിനക്ക് അതിനുള്ള യോഗമുണ്ട്, നീ എന്റെ കൂടെ നിക്കാൻ പറഞ്ഞിട്ട് എന്നെ ആനപ്പണിക്ക് പിടിച്ചിരുത്തിയാളാ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടേ, അതായത് ആനയുടെ നീരുകാലം അഴിക്കനോട് ടൈമുണ്ട്, ശരിക്കും അതിനെ തല്ലിയിട്ടാണ് അഴിക്കുന്നതെന്ന്. അതുപോലെ തല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ആയുസ് കുറയും എന്നുള്ളത് അത് സത്യമാണോ? അതെ, ഏറെക്കുറെ ഫുള്ളായിട്ട് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. കാരണം എന്തെങ്കിൽ ഈ ഇതിന് സ്വാഭാവികമായിട്ട് അഴിക്കാൻ പറ്റിയൊരു രീതിയുണ്ട്. പണ്ടത്തെ കാലത്ത് എന്റെ ആശാന്മാരൊക്കെ പറഞ്ഞേക്കണ കഥ എന്ന് പറയുക, ഒറ്റമരത്ത് കെട്ടിപ്പോന്നറിയാ, ഒറ്റമരത്തിൽ കെട്ടിപ്പോ. വാഴക്കുളം മനോജനൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളും അല്ലെങ്കിൽ നേരിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പൊ ഈ ആനകളെ തല്ലാൻ പറ്റില്ല, തല്ലാൻ പറ്റും, ഓടി കറങ്ങി നമ്മുടെ അടുത്തേക്ക് വരും. പരിചയമില്ലാത്തൊരു ആനല്ലേ ആ ആനനെ നമ്മൾ അവിടെ അവശത ആക്കുള്ളൂ. വണ്ടി കൂട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ പറ്റില്ലേ ചെയ്യാൻ? കാരണം വേറൊരു ആനക്കാരൻ കെട്ടിപ്പോയക്കണ ആന, ബന്ധുസൊന്നും ഇല്ലാണ്ട് ഒരു മരത്തിന്മേ വെറുതെ ആ കാല് മാത്രം കെട്ടിക്കഴിഞ്ഞാൽ ആനക്ക് എങ്ങനെ വേണേലും വരാൻ പറ്റും. അപ്പൊ അങ്ങനെ ആന ലാസ്റ്റ് മല്ലു പിടിച്ച ആനക്കാരനും ആനയും കൂടി ഇവിടെ ആന ആനയും കൂടി സെറ്റായി കഴിഞ്ഞതിന് ശേഷം അയച്ചു വിടുന്നേ. അപ്പൊ ആനയുടെ മേത്ത് മുറിവും കാര്യങ്ങളൊന്നും ഇല്ല. ആന നമ്മള് നമ്മളോട് അമർച്ചയായെന്നുള്ളതിന് തെളിവായില്ലേ, അങ്ങനെ അയച്ചു വിടണാണ്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ആനയുടെ നടയും അമരം വാറാക്കി കെട്ടിയിട്ടാണ് നമ്മൾ അയക്കണേ. അപ്പൊ ആന എന്തുകൊണ്ടും ചെയ്യാലോ, ആന അമർച്ച ചെയ്തിട്ട് നാളെ കാലത്തെ പരിപാടിക്ക് പോകണം എന്നുള്ള രീതിയിൽ അയച്ചു വിടുന്ന ആൾക്കാരാണ് ഇപ്പൊ. അപ്പൊ ഇപ്പൊ എന്നല്ല, അങ്ങനെ ചെയ്യേണ്ട വരുമ്പോഴേ ഭേദ്യം വേണ്ടി പറഞ്ഞേ. അതല്ലാതെ സമയം എടുത്ത് അഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ആനക്കാരനും ഒരു ആനനെ മുറിവുണ്ടാക്കാനോ ഒരു ബുദ്ധിമുട്ടും വേണ്ട. അതിനെ ശ്രദ്ധിച്ച് സമയം കൊടുത്ത് പഠിച്ച് ഇറക്കണം. സമയം കൊടുക്കണം, ആനപ്രേമിയും സമയം കൊടുക്കണം, ആനക്കാരനും അതിനുള്ള മനസ്സ് വേണം. പലപ്പോഴും ചില മുതലാളിമാർ ഇപ്പൊ തന്നെ അയച്ചിട്ട് അടുത്ത പണിക്ക് പോകാൻ വേണ്ടി അങ്ങനെ വരുമ്പോഴാണ് ആനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ മുതലാളിമാർ അങ്ങനെയല്ല, ആയുസ് ശരിക്കും ക്ഷീണം വരും ഇങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ കേടുവരും. അപ്പൊ ഒരുപാടായി കഴിഞ്ഞാ ആവശ്യത്തിനാവാം, ആവശ്യത്തിനാവാം. മുറിവൊന്നുമില്ല, ഇപ്പൊ സമയത്ത് ചങ്ങലയും വേണ്ട ഒരു സാധനം. ഇതിനിപ്പോ ചങ്ങലയായി ഇതൊന്നുമില്ല, കഴുത്തിൽ ആ പേരല്ലാതെ ഇത്. അതിന് എന്നെ എന്റെ ആശാന്മാര് പഠിപ്പിച്ചെന്ന കാരണം കൊണ്ടാണ് ഈ ആനയുടെ സ്വഭാവം കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ അഴിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിന് കുസൃതികളൊക്കെ ഉണ്ടോ? ഒരുപാടുണ്ട്. ഒരാളെ സമ്മതിക്കുള്ളൂ, കൂടെ ഉള്ളവരെ ഓടിക്കും. തീറ്റക്ക് ഈ പറഞ്ഞ പോലെ ഈ നടന്ന് തിന്നതൊക്കെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കളിക്കാൻ കിടക്കും, കേറി വരില്ല. പുഴയിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആഴത്തിൽ പോയി കിടക്കുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അഴിച്ചുവിട്ട് ആ കളിക്കാൻ വിടും. അപ്പൊ അതിന്റെ ആവശ്യത്തെ മാറിക്കഴിഞ്ഞാൽ പിടിച്ച് കിടക്കും. ചെയ്ത് ഇതേപോലെ അതിനും ശീലമായി, നമുക്കും ശീലമായി, ഇപ്പൊ കുഴപ്പമില്ല. നാട്ടാനക്ക് നീര് പോലും നമുക്ക് അറിയാം, നമ്മള് കെട്ടും. ഈ കാട്ടിലാനക്ക് ഇതൊക്കെ എന്ത് ചെയ്യും? കാട്ടിലെ മതപ്പാട് എന്ന് പറഞ്ഞാൽ മതിച്ചു കിടക്കാന്ന് പറയാ. എന്റെ അറിവുണ്ട്, ഞാൻ പറയാം, എനിക്ക് അധികം അറിയില്ല. എന്റെ എങ്കിലും ഒന്ന് പറയും, ഞങ്ങൾ കേക്കട്ടെ. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കാട്ടാനക്ക് ഇത് വന്നാ എന്ത് ചെയ്യും. മതപ്പാട് ഒന്ന് തന്നെ, മനുഷ്യനും ആനയും ഒരേ രീതിയാ, സമൂഹ ജീവിയാ. ഭാര്യയും മക്കളും പിള്ളേരൊക്കെ ആയിട്ട് ഒരുമിച്ച് നമ്മൾ നടക്കണേ. ആ ഒരു അങ്ങനെ തന്നെ, അതിനകത്തുനിന്ന് സ്വന്തം ജനുസിലുള്ള, അതായത് എന്റെ മകൾക്ക് ഞാൻ ഇണ കയറാത്ത രീതി, അതാണ് കാട്ടിലെ നിയമം തന്നെ. ആ പിടിയാന ഉണ്ട, മൂത്തൊരു പിടിയാനയാണ്. അതിനെ ഈ 65 ആനയുണ്ടെങ്കിൽ ആ 65 ആനയും കൊണ്ടുനടക്കുക. അപ്പൊ ആ 65 ആനയില് മെയിൻ ആയിട്ടുള്ള ആന അതിനകത്ത് മെച്ചൂർഡായിട്ട് ഇണ ചേരാൻ പാകത്തിനാവണ ഒരു കൊമ്പനാന ഉണ്ടെങ്കിൽ അതിനെ ഓടിച്ചു വിടും ആ കുളത്തിന്ന്. ആ ഓടിച്ചു വിടുന്ന ആനക്ക് ഒലിവ് തുടങ്ങാറാണ്. ആ മുടപ്രായത്തിലെ ഓടിച്ചു വിടാ, അത് പോയി ഒലിച്ച് നടക്കും. അത് മതിക്കാന്ന് മതിച്ചു കിടക്കാന്ന് പറയാ. അതിന് മരം തള്ളാന്നുണ്ടെങ്കിൽ ഞാൻ മരം തള്ളും, ഊർന്നിറങ്ങാൻ തോന്നി ഊർന്നിറങ്ങും, വേറൊരു ആന കുത്തുന്ന തോന്നി കുത്തുന്നു. അത് കാട്ടിൽ അങ്ങനെ അങ്ങനെ മതിച്ചു കിടന്ന് മതപ്പാട് പറഞ്ഞാണ് കാട്ടില്. ഇവിടെ അതിന് അവസരം ഇല്ല, അതിന്റെ പേരിൽ നമ്മൾ കെട്ടിയിടുന്നു. അതാണ് സംഭവം. പിന്നത്തെ കേസ് നമ്മുടെ നാട്ടില് മാത്രം ഇങ്ങനെയുള്ളു, പുറത്ത് ആസാമിലോ മറ്റേ കർണാടകയിലോ അവരൊക്കെ കൊമ്പനാനകളെ ആസാമിൽ ഒഴിവാക്കും. അതിനുള്ള ചങ്കുറ്റം ഉള്ളവർക്ക് മലയാളികൾ ഈ കമ്പുമ്പ കൊണ്ടു നടക്കണേ. നിങ്ങൾ ഹിന്ദിക്കാരെ തോട്ടിയും വടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കോ, ഇറത്തിടുന്ന ആൾക്കാരുണ്ട്. കേട്ടില്ലേ, മലയാളികളാണ് മലയാളി പൊളിയാണ്. കാരണം കൊമ്പനാനേനെ ഈ കമ്പുമ്പ കൊണ്ടുവന്ന് എടുക്കും. ചില സമയത്ത് ഈ കമ്പും ഇല്ലാതെ അതും നമ്മുടെ ഈ നമ്മുടെ ആനേനെ കൊണ്ടുപോകും. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസം നമ്മളെ ചെയ്യില്ല എന്ന് ഉറപ്പില്ല, നമ്മുടെ വിശ്വാസമാണ് അത്.
ഈ ബാക്കിലും ഫ്രണ്ടിലും ആനപ്പാപ്പ നടക്കണോ എന്ന് നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധമില്ല, നമ്മുടെ ആൾക്കാരെ സേഫ്റ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് സേഫ്റ്റിയാണ് നമ്മുടെ 10-20,000 പേര് അല്ലെങ്കിൽ 30,000 പേരില്ലാത്ത പരിപാടികൾ ഇപ്പൊ കുറവാ. അത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മൾ രണ്ട് ആനക്കാരും മൂന്ന് ആനക്കാരും കൂടി ആന ശ്രദ്ധിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഒരു കണ്ണ് നമ്മുടെ ആനയുടെ എത്ര പ്രോഗ്രാം എടുക്കും? പ്രോഗ്രാമിന്റെ എണ്ണം ഏകദേശം 100 മുകളിൽ പോയിട്ടിരുന്ന സമയങ്ങളുണ്ട്. കൊറോണ കഴിഞ്ഞ പിന്നെ ഈ കഴിഞ്ഞ സീസണാണ് അടിച്ചു പൊളിച്ച് പരിപാടി എടുത്തേക്കുന്നത്. എല്ലാ പരിപാടിക്കും എത്തിയിട്ടുണ്ട്. പിന്നെ കൊറോണ കാരണം ആനക്ക് ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്, ആനക്കാരൻ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്, റെസ്റ്റ് കിട്ടിയുണ്ട്. റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അങ്ങനല്ല ഈ പരിപാടിക്കും റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കട്ടിയുള്ള പരിപാടികളുടെ സമയം കുറച്ചു, ഫോറസ്റ്റുകാരുടെ സഹായം കൊണ്ട് വെയ്യത്തുള്ള പരിപാടികൾ കുറഞ്ഞു. പിന്നെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ അയ്യപ്പൻ ആന പാലക്കാട്ടുകാർക്ക് പ്രിയങ്കരനാണ്, അടിപൊളിയായിട്ട് ഇഷ്ടമാണ് എല്ലാവർക്കും. അത് അവിടെയാണ് ഏറ്റവും കൂടുതൽ പരിപാടിക്ക് പോകുന്നത്. എല്ലാ പരിപാടിക്കും ഞാനേ ഉണ്ടാവും. പാലക്കാട്ടുകാർ. ഇതാണ് അയ്യപ്പന്റെ ഓണറിന്റെ വീട്. വീട് അപ്പൊ അതിന്റെ ഓണർ എവിടെ പോയേ? ഇക്ക നമ്മുടെ ഇവിടെ കുതിരയുണ്ട്. കുതിരനെ കൂടെ ഞായറാഴ്ച ദിവസമല്ലേ, അപ്പൊ പുറത്തിങ്ങനെ റൈഡ് പോയേക്കാണ്. പോരുവാള് പോരു. ഇതാണ് വീട്ടുകാര്. കണ്ടെ ഇത് മോളുടെ പേരെന്താ? ഷിഫ. അപ്പൊ മോള് ആപ്പിളൊക്കെ പിടിച്ചേക്കണത് നമ്മുടെ അയ്യപ്പന് സ്ഥിരം ഇങ്ങനെ വരുമോ? അയ്യപ്പൻ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വീട്ടിലേക്ക് കയറി വരും. അപ്പൊ നമ്മൾ അന്ന് അത് കാണിക്കാൻ പോകണ വേണ്ടു. ദേ നമ്മുടെ അയ്യപ്പൻ വന്നിട്ടുണ്ട്. മോളിനെ മോളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം സ്ഥിരം വാങ്ങിച്ച് കഴിക്കണേയാണ്. ആപ്പിളല്ല കയ്യിൽ, ഇതാ ഇവിടെ വന്നിങ്ങനെ വാങ്ങിക്കും. ഒരു പേടിയൊന്നുമില്ല നിങ്ങക്ക്. ആ മോളിതേ കൊടുത്തു. അങ്ങനെ തന്നെ നമ്മുടെ അയ്യപ്പൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. മോൾക്കാണ് പഴം സ്ഥിരം പതിവാണോ ഇത്? ആപ്പിളും ഇത് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കുമല്ലേ? കുളി കഴിഞ്ഞാൽ ഇവിടെ എത്തുമല്ലേ? എവിടെയെങ്കിലും പോകാനുള്ള ധൃതിയിലാണോ? കല്യാണമുണ്ട്. ആ അപ്പൊ ഇക്ക റെയ്ഡിന് പോയേക്കാണ്. ഇത്ത കല്യാണത്തിന് എന്തായാലും ഇക്ക വരുമ്പോ നമുക്ക് പരിചയപ്പെടാം. വഴിക്ക് അല്ലേ ഇക്ക വരും ഇപ്പൊ തന്നെ. അതെ വരണുണ്ട് ഇക്ക. ഹായ്, നമസ്കാരം. കൊറേ നേരായി വെയിറ്റ് ചെയ്ത് നിക്കണേ. എവിടെ പോയേ? ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതായിട്ട് പോകും. ഹോബി. ഇതിനോടൊപ്പം ഈ കുതിരയുടെ പേര്? അയ്യപ്പൻ നമ്മുടെ വീടിന്റെ ശ്രീ അയ്യപ്പൻ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിർത്തിയേക്കാണ്. ഇക എത്ര നാളായപ്പോ ഈ ആന എന്നെ കൊണ്ടുവന്നിട്ട്? രണ്ടു വർഷമായി. ഇതിനൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? നമ്മുടെ മനസ്സിന്റെ സന്തോഷമാണ്. കുതിര ആസ്വദിക്ക. ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ കുറച്ചു പേരുണ്ടായുള്ളൂ. വീണ്ടും കുറെ ആളുകൾ കൂടിയതേ അവിടുന്ന് ഒരു ഇക്കായൊക്കെ ഇവിടെ ഉള്ളതാണ് ഇക്ക. അപ്പൊ ഈ ആളുകളൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ സ്ഥിരം ആളുകൾ വരാറുണ്ടോ? ഞായറാഴ്ച കണ്ടവനൊരു 100-150 ആൾക്ക് എന്തായാലും ആന കാണാൻ വരും. ആനേനെ കാണാൻ വരും. അത് ഈ ആനേനെ കാണാൻ ജനങ്ങൾ അവിടുന്ന് ഇവിടെ കിലോമീറ്റർ ഒക്കെ താണ്ടി വരും. പിന്നെ കിലോമീറ്റർ കണക്കിന് ഭയങ്കര ചമ്മാട് വർത്തനങ്ങാടി ഇങ്ങനെ പല വാങ്ങുന്നു. ലോങ് ആളുകൾ ആന കാണാനായിട്ട് ഇവിടെ ഡെയിലി വരുന്നു. ഡെയിലി വരും. അവര് പഴവും മധുരവും ഒക്കെ കൊടുക്കും. കൊടുക്കണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതിലും ജാതി മതവും ഇല്ല. അതാ രസം. ജാതി മതവും ഇല്ല. അതുപോലെ തന്നെ കാണാൻ വരുന്നേ. ജാതി മതമൊന്നും ഇല്ലാതെ അയ്യപ്പനെ കാണാൻ വരുന്നത്. അയ്യപ്പൻ എല്ലാവരും ഉൾക്കൊണ്ടേക്കാണ് അല്ലേ? അയ്യപ്പനായിട്ട് സ്വീകരിച്ചേക്കാണ്. മമ്മൂട്ടി മോഹൻലാലിന് ഇത്ര ആരാധകരുണ്ടാവോ? മമ്മൂട്ടി മോഹൻലാൽ വന്നാ എല്ലാരും കെട്ടപ്പാണ് വീട്ടില് അയ്യപ്പൻ നിക്കണത്. ആ നിങ്ങളുടെ വീട്ടിൽ മമ്മൂട്ടി മോഹൻലാലും വന്ന പോലെയാണ് അയ്യപ്പൻ നിക്കണത്. അതുപോലെയാണ് ഈ നിക്കണ ആളുകളൊക്കെ നിക്കണത്. ഈ നിക്കണ ആളുകളെ കുറിച്ച് നമ്മളോട് പറയാമെന്ന് പറഞ്ഞായിരുന്നു. ഇതെല്ലാം ചെറിയ പകുതി ആൾക്കാരെ കാഴ്ചക്കാരുള്ളൂ. ബാക്കി പകുതി ആൾക്കാരെ ഈ ആനക്കാരെന്നെ ആനക്കാരെന്നെ വന്നപ്പോ ആനപ്രേമികളായിരുന്നു. പക്ഷെ നമ്മള് വേറെ ആനപ്രേമികളെ ഈ കോമ്പൗണ്ടിലേക്ക് കേറ്റാറില്ല. കാരണം അത് പല രീതിക്കും ദൂഷ്യം ചെയ്യാറുണ്ട്. പക്ഷെ ആനക്ക് വേണ്ടി പണിയെടുക്ക, ആനക്ക് വേണ്ടി പട്ടുണ്ടാക്ക, പനേമ കയറണവരെ പിള്ളേരെ കയറും. ഞാൻ ഇവിടെ വന്നപ്പോ പരിചയപ്പെട്ടാണ്ട്ടാ ഒരു എഞ്ചിനീയർ ആണ് അല്ലേ?
ഈ ആനയുടെ പണിയായിട്ട് ഇവിടെ ഒഴിവ് സമയങ്ങളിൽ വരും. ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കുളിപ്പിക്കണത് ഈ എഞ്ചിനീയർ ഉണ്ടായി. ഇക ഈ എഞ്ചിനീയറും കൂടെയാണ് കുളിപ്പിക്കണത്. സിവിൽ കഴിഞ്ഞാണ്, സിവിലാണ്. ഈ ആനപ്പാപ്പമാരൊക്കെ വെള്ളം ഒഴിച്ച് തേച്ച് പിടിപ്പിച്ച് എല്ലാം നല്ല ചേരിക്ക് കഴുകാൻ പഠിച്ചവന്മാര്. പകുതി ആൾക്കാരെ എത്തിയിട്ടില്ല. ഇനിയുണ്ട് ശരിക്കും ഇവിടെ വന്ന. പിന്നെ ആനയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ എണ്ണം നോക്കി കഴിഞ്ഞ ഒരു 65-70 പേരുണ്ട്. അതില് മിക്ക ആൾക്കാരും ഇനി ഒരു ആനക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അയാളെ സഹായിക്കാനും ഒരു ആനക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനും പാകമായ ആൾക്കാരാണ്. ആനക്ക് എന്താ വേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. എടാ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേലിക്ക് കഴുകാൻ പഠിച്ചാ നിങ്ങള്? പഠിപ്പിച്ച് തന്നോണ്ടിരിക്കണേ. എല്ലാ മർമ്മങ്ങളും തേച്ച് കഴുകണ്ട. ഈ കയ്യിലെന്താ ബാക്കിലിരിക്കണേ? കത്തി ഒന്ന് കാണട്ടെ. ഇതാണ് മലപ്പുറം കത്തി. ഇതാണ് മലപ്പുറം കത്തി നോക്കട്ടെ. അതായത് ഇവ പട്ട ഉപയോഗിക്കണം. ഇത് മാത്രല്ല, ഇവനോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ രട്ട കുത്തോട് കുത്തും. കുത്തുവാ? എന്നോടത് ചെയ്യരുത്, നീ വേറെ ആരോട് ചെയ്താലും ചെയ്യുവാ. ദേ നമ്മളെ എവിടുന്ന് വന്നേക്കണേ നിങ്ങള്? മഞ്ചേരിയാ? മഞ്ചേരിന്ന് ജീപ്പ് നിറച്ച് ഫുഡായിട്ടാ വന്ന. ഒരു കൊല്ലം പഴമൊക്കെ ഉണ്ടായി, അതൊക്കെ നമ്മൾ കൊടുത്തില്ലേ. ആനയോട് അത്ര കമ്പാണ്, ഏത് ആനേനെ പോയി കാണാനും റെഡിയാണ്. ആനക്ക് വേണ്ടിയുള്ള ആള് വെറുതെ വരാറില്ല. അഷ്ടചൂർണോ എന്തെങ്കിലൊക്കെ പുള്ളിടെ ആശുപത്രി ചെലവാക്കി. അവിടെ ആനകൾക്കും മൃഗങ്ങൾക്കും ഉള്ള സംഭവങ്ങളും ഉണ്ട്. അവിടെ 101 സംഭവമൊക്കെ ഉണ്ട്. അതിനൊക്കെ കൊറ്റ സാധനങ്ങളൊക്കെ ആൾക്ക് നീരുകാലത്ത് കർക്കിടക മാസത്തിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് അതുപോലെ ഈ എപ്പോഴും ആവശ്യം തന്നെയാണ്. അഷ്ടചൂർണം, അഷ്ടചൂർണ ഐറ്റംസ്, അതുപോലെ നമ്മുടെ എന്തിനും ആയുർവേദ മരുന്നുകളാണ് ആനക്ക് ഏറ്റവും നല്ലത്. നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരുമ്പോ നമുക്ക് മുതലാളിയുടെ വീട് എസ് കെ ചെറുപ്പശ്ശേരിയിലാണ്. ഇതിന്റെ യഥാർത്ഥ ഓണർ. അപ്പൊ ആളുടെ ഓണർ ഇവിടെ എത്തിക്കാൻ ഇത്തിരി സമയം എടുക്കും. അപ്പൊ പെട്ടെന്ന് ആവശ്യം വന്നാൽ ഇയാളെ വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ എത്തിച്ചേരും. ഞാനൊരു കാര്യം പറയാം, ഇനി കൊണ്ടുവരുമ്പോഴേ ഇനി ആയുർവേദത്തിന്റെ ആളുകൾക്ക് മനുഷ്യന്മാർക്കൊക്കെ ഇത് ഉപയോഗിക്കൂല അല്ലേ? നിങ്ങളൊക്കെ ഉപയോഗിക്കണം. ഇനി നിങ്ങൾ കൊണ്ടുവരുമ്പേ ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ഇവിടെ ഇനി വരൂലേ. വരുമ്പേ ഇവൻ നന്നാവാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചവനപ്രാശം കൊണ്ടുവരും. വേണ്ടേ? ഇവനൊരു ചവനപ്രാശം വേണം. അടുത്ത തവണ നമ്മൾ വന്ന് കാണുമ്പോ ഇവൻ പവറായിരിക്കണം. ആവൂലേ? ചേട്ടന്റെ പോലെ ഇരിക്കണം. ആവൂലേ? സിക്സ് പാക്ക്, നമ്മുടെ ഫാമിലി പാക്ക്. ഒന്ന് കൈയെടുത്തേ, കൈയെടുത്തേ, കാണട്ടെ. ഒന്ന് പിടിച്ചേ, പിടിച്ചേ, പവറാക്കിയേ, പിടിച്ചേ, കാണട്ടെ. മച്ചാൻ പൊളിയാണ്. കാരണം എനിക്ക് പേടിയാണ് ബാക്കിൽ മലപ്പുറം കട്ടി ഇരിക്കണേ, എനിക്ക് അറിയില്ലല്ല. ഈ ആനക്ക് എത്ര ഏകദേശം എത്ര അടി പൊക്കം ഉണ്ടാവും? 9 അടി മേളിലുണ്ട്. നിലവ് മറ്റേ ഈ തൃശ്ശൂർ ജില്ലയില്, കൊല്ലം ജില്ലയില്, കോഴിക്കോട് ജില്ലയില്, പാലക്കാട് ജില്ലയില്, ചെറുപ്പം മുതൽ ആനപ്രേമുണ്ട്, ഉണ്ട്. അതുപോലെ കുതിരപ്രേമുണ്ട്. എനിക്ക് തോന്നി വേറെ മൃഗങ്ങളൊക്കെ പലതും ഇവിടെ ഉണ്ടായി ഇല്ല ഇതിനു മുമ്പ്. ഇപ്പൊ ആനയും കുതിരയുമായി ഒരുപാട് പേരുടെ, ലക്ഷക്കണക്കിന് കേരളത്തിലും കേരളത്തിന് പുറത്തുള്ളവരുടെയും ആഗ്രഹമാണ് ഇക്ക സാധിച്ചെടുത്തത്. അത് ശരിക്കും സമ്പത്ത് കൊണ്ട് മാത്രം കഴിയൂല, സ്നേഹം കൊണ്ട് മാത്രം കഴിയില്ല. ഇതൊരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം പടത്തവന് ഇക്കാക്ക് തന്നു, അതിന് നന്ദിയില്ലേ. ഇക്കട മുറ്റത്ത് തീർച്ചയായിട്ടും അലഹമ്ദുല്ല, കട മുറ്റത്ത് കട കുട്ടികള്, കുട്ടി ആ ചെറിയ കുട്ടി പഴം കൊടുത്തു. കട കുട്ടിയാണ്? മോളെ കുട്ടിയാണ്. ഷിഫു ആദ്യം കൊടുത്തത് ചെറിയ ആൺകുട്ടി, ഇക്കട പേരക്കിടാവ്. പേരക്കിടാവ് അപ്പഴും സാധനം കൊടുത്തത് ഇക്കട ഏറ്റവും കുട്ടി. അപ്പൊ പേരക്കിട എത്ര മക്കളുണ്ട്? 4 മക്കളാണ്. 4 മക്കളും എത്ര ആണ് പെണ്ണ്? 4 പെൺമക്കളാണ്. കല്യാണം? ആത്മസംതൃപ്തി കിട്ടില്ല നമുക്ക് ഇവരെ കൊണ്ട്. ചിലത് ചിലവർക്ക് സ്പോർട്സിനും ഫുട്ബോൾ കളിക്കുന്നവരും, ചിലവർക്ക് രാഷ്ട്രീയത്തോ, ചിലവർക്ക് ഡ്രൈവിങ്ങിലായിരിക്കും, ചിലവർക്ക് ചില മൃഗങ്ങളോടായിരിക്കാം. ഇക്കാക്ക് കിട്ടിയത് മൃഗങ്ങളോടാണ്, നിനക്കും കിട്ടിയത് മൃഗങ്ങളോടാണ്. ഇവർക്ക് തിന്നാൻ കൊടുത്താൽ തരില്ലേ, ആ സ്നേഹം തിരിച്ചു തരും. മനുഷ്യനാവുമ്പോ പല്ല് കുത്തി ഇപ്പുറത്തുകൂടി പോയിട്ട് കുട്ട ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞു. തീർച്ചയാണ്, ഇതൊക്കെ പറഞ്ഞൊരു സത്യമാണ്, ഒരു വാസ്തവമാണ്. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ആനക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാ? അതിൽ ഒരുപാട് പേരുണ്ട്. ഈ അയലക്കാരൊക്കെ എങ്ങനെയാ? ആ ഇക്ക ആനയുടെ അയലക്കാരനാണോ? ശൗക്കത്തുക്കാരുടെയും ആനയുടെയും കുതിരയുടെ ഒക്കെ അയലക്കാരനാണ്. എങ്ങനെയുണ്ട് നമ്മുടെ അയ്യപ്പൻ? വളരെ ഉഷാറാണ്. ഉഷാറാണ്, എന്നും വരാ കാണാറുണ്ടാ? എന്നും നമ്മളെ എണീറ്റാലും കാണുന്നത് തന്നെ കിടക്കാൻ പോകുമ്പോഴും കാണുന്നത് അയ്യപ്പനെ കണ്ട കിടക്കണേ.
അയ്യപ്പനെ കണ്ടിട്ടാണ് എഴുന്നേക്കുന്നതും അയ്യപ്പനെ കണ്ടിട്ടാണ് കിടക്കുന്നതും. പടച്ചവനോട് പ്രത്യേകം പ്രാർത്ഥിച്ചോളണം അയ്യപ്പന് ഒന്നും വരാതിരിക്കാൻ, ആരോഗ്യം തീർച്ചയായിട്ടും ലഭിക്കാൻ. എന്തെങ്കിലുമൊക്കെ അയ്യപ്പനെ എടുത്ത് കൊടുക്കണോട്ടാ. എങ്ങനെയുണ്ട് നമ്മുടെ അയ്യപ്പൻ? കുഴപ്പമില്ല, അടിപൊളി. എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കൂലേ? സ്ഥിരം കൊടുക്കലുണ്ട്. തക്കുടുന്നാണ് വിളിക്കണേ. അയ്യപ്പനെ തക്കുടൂന്നാണ് ശൗക്കത്തിക്ക ആ മകൻ വിളിക്കുന്നത് അല്ലേ. ഒരുപാട് പിള്ളേരെ ശരിക്കും ഉള്ളിലെ ഒരു ഒരു ഇഷ്ടമാണ് നിങ്ങളുടെ മുറ്റത്ത്. ആന എന്നത് എനിക്ക് മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം കുറച്ച് എത്ര കിലോമീറ്റർ ഉണ്ട് നിങ്ങളുടെ? 3 കിലോമീറ്റർ ഉള്ളു അല്ലേ. അയ്യപ്പനെ കാണാനും ഞങ്ങൾ എത്തി. എവിടുന്ന്? ആലപ്പുഴയല്ല, ആലുവയിൽ നിന്ന്. ആ എവിടുന്ന്? ആലുവക്കാരാണ് ഞങ്ങള്. ആലുവക്കാര് നല്ലവരല്ലേ? മലപ്പുറംകാരാ? നല്ലവരാണ്. അതാണ് അതാണ് ആ മലപ്പുറംകാര് ആ സോപ്പിട്ട് പറയാൻ മിടുക്കന്മാരാണ്. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അതുകൊണ്ടല്ല. മലപ്പുറം ഒരു പ്രത്യേക ഒരു ജില്ലയാണ്, വേറെ ഒന്നും കൊണ്ടല്ല, സ്നേഹം കൊണ്ട്. സ്നേഹത്തിന്റെയും ഭക്ഷണത്തിന്റെയും തീർച്ചയായിട്ടും ഒരു സംശയമില്ല ആ കാര്യത്തില്. മലപ്പുറംകാര് സ്നേഹത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഇല്ലേ. ഇവൻ തൃശ്ശൂർകാരനെ ഇവൻ പറയട്ടെങ്കിൽ ഉറപ്പാണ്. കേരളത്തില് ഭക്ഷണം കിട്ടാണ്ട് എത്ര ജില്ല പോയി നടന്നാലും നമുക്ക് തെറ്റി തല്ലുപിടിച്ച് പോകേണ്ട സ്ഥലമുണ്ടോ? പക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല സൂപ്പർ ഭക്ഷണം കിട്ടുന്നതും ആ മാന്യമായ നമ്മുടെ വിശപ്പ് ഇടയ്ക്ക് വരുന്ന സ്ഥലം മലപ്പുറം. മലപ്പുറം അതിന് ഞങ്ങള് മലപ്പുറത്തോട് നമ്മൾ എന്ത് ബിഗ് സല്യൂട്ട് കൊടുക്കാല്ലേ. ജസീലേ, നിങ്ങൾ മലപ്പുറംകാരനല്ലേ? അടിപൊളി. ഇവര് 3 പേരും. ഏയ് ഹായ്, എവിടെ പോണേ? ഇത്രയും വലിയൊരു ആന എന്നിട്ട് നോക്കിയിട്ട് പോണ്ടേ? ഒരു മൈൻഡ് ഇല്ലാതെ പോവാണ്. പാവാണ് ആ പോണത്. എവിടെയോ പഠിക്കാൻ പോണേ. ടെൻഷനില്. ആ തൊടുന്ന് നമ്മുടെ മോൻ തൊട്ട്. കന്ന, നമ്മളോട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചേക്കാണ് നമ്മുടെ കൂടെ വന്ന 3 പേര്. സൽമാൻ, ജസീൽ, ചിക്കു. എന്താണ് ആഗ്രഹം? കേറാൻ പറ്റുമോ അവർക്ക്? 3 പേർക്ക് ഒരുമിച്ച് കേറാൻ പറ്റുമോ? ഓരോരുത്തർ കേറി മുകളിൽ ഒരുമിച്ച്. ആയിക്കോട്ടെ, 9.5 അടിയുടെ മുകളിലേക്ക് ആനപ്പുറത്താണ് കേറാൻ പോണേ. ആ ഒരു വിചാരം വേണം. കേറിക്കാ ഞങ്ങള്. എല്ലാ എപ്പോഴും കിട്ടുന്ന ഭാഗ്യല്ല അല്ലേടാ. കേറിപ്പോട്ടെ കേറിപ്പോട്ടെ. ഓടിക്കരുത് സൽമാനെ. ആയ് 3 പേരും ചന്ദനക്കൂടത്തിന് ഉത്സവത്തിന് കേറിയിരിക്കും പോലെ ഉണ്ട്. എങ്ങനെയുണ്ട്? ആ ഒരു ആനപ്പുറത്ത് ഇരിക്കുന്ന കൊമ്പന്റെ പുറത്ത് ഇരിക്കുന്ന ഇരിക്ക സ്ഥാനത്ത് ഇരിക്കുന്ന ആരെയില്? രണ്ട് ജസീലാണ് ഇരിക്ക സ്ഥാനത്ത് ഇരിക്കുന്നത്. ഇതിനോടെ മുന്നിലേക്ക് ഇരിക്കുന്നത് ഇരിക്ക സ്ഥാനം. അവിടെ ഇരിക്കാൻ പാടില്ല. ചിക്കു ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ പാടില്ല. അതങ്ങനെയാണ്, അവൻ ഇരിക്കാൻ പാടില്ലാത്തടത്ത് ഇരിക്കും. അവനങ്ങനെയാണ്. അവൻ ഒറ്റക്ക് പോകാനുള്ള അതെ പാപ്പാനില്ലാട്ടാ. പാപ്പാനില്ലാതെ പോവാണ്. ആ അതെ, കണ്ണൻ വിളിച്ചാ അവിടെ തിരിഞ്ഞു വരും. അവിടെ അവിടെ തിരിഞ്ഞു വരും. ഇതാക്കൊന്ന് കയറണമെന്ന് തോന്നണ്ട. കേറിണ്ടാള് എന്നെങ്കിലും തന്നെ കയറണം. ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞിട്ട് ധൈര്യമായിട്ടിരിക്കും. ഒരു ദിവസം കയറ്റു. അപ്പ ഇത് കുലുക്കി ഇടാൻ പറ്റുമോ? അവര് ഇറക്കണ്ട. കുലുക്കി അങ്ങോട്ട് ഇട്ടാലാ? കുലുക്കി ഇടാലേ. എല്ലാവരും സമ്മതമാണ്. ഈ കുലുക്കിടാലേ. പതിയെ ചാട്. ചാടരുത്. ഞങ്ങൾ ഇത്ര വരാൻ വൈകാൻ കാരണം എന്താണെന്നറിയാവോ? ഇവനും ഒറ്റ കാരണ. എന്താണ് സൽമാനെ? വേറെ ഒന്നുമല്ല, ഇന്നലെ പോയി കല്യാണത്തിന് ഫുഡ് അടിച്ചു വൈകിട്ട്. അതിന് പറ്റിയ സംഭവം സത്യം സത്യം. ഉള്ള പള്ളിയും പമ്പൊക്കെ കേറിയ പോന്നെ. അത് എത്ര വൈകി? അല്ലെങ്കിൽ രാവിലെ എത്തിയേനെ. ഇത്ര കാലൊക്കെ പൊക്കൂലാനാ. ഈ കാലട അടി നല്ല സ്ട്രോങ് ആല്ലേ. നടത്തി നടത്തി നമ്മൾ എടുക്കണോ അല്ലേ. ഇതുവരെയും നമ്മൾ മലപ്പുറം നമ്മുടെ അയ്യപ്പനോടൊപ്പം ചെലവഴിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന നമ്മുടെ
സാലിഹ് പ്രത്യേകം ഞാൻ നന്ദി പറയാണ്. കാരണം ഇത്രയൊരു സ്നേഹസമ്പന്നമായ ഒരു നാട്ടിലേക്ക് നമ്മളെ എത്തിച്ചാലും അയ്യപ്പനെ മലപ്പുറം പടിഞ്ഞാറ്റുമുറി പടിഞ്ഞാറ്റുമുറിയിലാണ് ഞങ്ങളുള്ളത്. അതിലേക്കാളേറെ ഒരുപാട് സ്നേഹസമ്പന്നരായ ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെട്ട് മലപ്പുറംകാരെ സുന്ദരികളും സുന്ദരന്മാരുമായ മലപ്പുറംകാരെ അങ്ങനെ തന്നെ പറയണം ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് ഇഷ്ടമായി എനിക്ക്, അതുപോലെ മറ്റുള്ളവർക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി കാണും. പ്രത്യേകിച്ച് ഈ അയ്യപ്പനെയും ഈ ഡ്രൈവർ ഒന്നാം പാപ്പാനെയും ഇഷ്ടമായി കാണണം എന്നാണ് നമ്മുടെ ഒരു വിചാരം. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വരും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഒരുപാട് സപ്പോർട്ടിന് നന്ദി. ഇനിയും അതുപോലുള്ള സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.